ഭരണഘടന നിയമനിർമ്മാണ സഭ ഭരണഘടന നിയമനിർമ്മാണ സഭ ഫോം ചെയ്തത് 1946 ഡിസംബർ 6 ആണ് സഭ ഫോം ചെയ്തത് 46 ഡിസംബർ 6 ന് സഭ ഫോം ചെയ്തു 9 ന് സഭയുടെ ആദ്യ സമ്മേളനം നടന്നു പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ട് ന്യൂഡൽഹിയിൽ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ട് 9 ന് ആദ്യ സമ്മേളനം നടന്നു പാർലമെന്റ് സഭ ഫോം ചെയ്തു 9 ന് ആദ്യ സമ്മേളനം സമ്മേളന വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അതിൽ 207 അംഗങ്ങളാണ് പങ്കെടുത്തത് ആദ്യ സമ്മേളനത്തിലെ അംഗങ്ങൾ 207 ആണ് അതിൽ 9 വനിതകളുണ്ടായിരുന്നു ഭരണഘടന നിർമ്മാണ സഭയിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണം അല്ലാട്ടോ ആദ്യ സമ്മേളനത്തിലെ അംഗങ്ങളാണ് 207 അതിൽ എത്ര വനിതകളുണ്ടായിരുന്നു 9 വനിതകളുണ്ടായിരുന്നു സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനിയാണ് ഭരണഘടന നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് ജെ ബി കൃപലാനി ഒരുപാട് കൃപയോടുകൂടി വന്ന് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തു അങ്ങനെ വിചാരിച്ച് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ജെ ബി കൃപലാനി ഭരണഘടന നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തതാരാണ് ജെ ബി കൃപലാനി സഭയുടെ ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് അപ്പൊ ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷനാരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ പാർന സഭ ഫോം ചെയ്തു 9 ആദ്യത്തെ സമ്മേളനം 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു അപ്പോൾ സ്ഥിരം അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് മാത്രം ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് 13 ജവഹർലാൽ നെഹ്റു ഒരു ലക്ഷ്യ പ്രമേയം അവതരിപ്പിച്ചു അപ്പോൾ ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഒരു ലക്ഷ്യ പ്രമേയം അവതരിപ്പിച്ചു ഈ ലക്ഷ്യ പ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 1946 ഡിസംബർ 13 ലക്ഷ്യ പ്രമേയം അവതരിപ്പിച്ചത് ഈ ലക്ഷ്യ പ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് 1947 ജനുവരി 22 ലക്ഷ്യ പ്രമേയത്തെ ആമുഖമായിട്ട് സഭ അംഗീകരിച്ചത് ലക്ഷ്യ പ്രമേയത്തെ ആമുഖമായി സഭ അംഗീകരിച്ചത് 47 ജനുവരി 22 എന്നാണ് അവതരിപ്പിച്ചത് 46 ഡിസംബർ 13 അപ്പോൾ 6 സഭ ഫോം ചെയ്തു 9 ആദ്യ സമ്മേളനം 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു 13 നെഹ്റു ലക്ഷ്യ പ്രമേയം അവതരിപ്പിച്ചു ഇത് ഭരണഘടനാ സഭ അംഗീകരിച്ചെന്നാണ് 47 ജനുവരി 22 ഡിസംബർ 23 46 ഡിസംബർ 23 സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചു അപ്പോൾ ഡിസംബർ 9 ആദ്യ സമ്മേളനം തുടങ്ങി അവസാനിക്കുന്നത് എന്നാ 23 ഫസ്റ്റ് സെഷൻ അവസാനിച്ചത് ഡിസംബർ 23 അവസാനിച്ചത് അപ്പൊ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനി ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു വ്യക്തി ജവഹർലാൽ നെഹ്റു ഇത്രയും ക്ലിയർ ആയി ഇനി അടുത്തത് അപ്പൊ സഭയ്ക്കൊരു അധ്യക്ഷനുണ്ട് അല്ലേ ഒരു ഉപാധ്യക്ഷൻ വേണ്ടേ ഒരു സഭയ്ക്ക് ഉപാധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എച്ച് സി മുഖർജി അല്ലെങ്കിൽ ഹരീന്ദ്ര കുമാർ മുഖർജി ഹരികുമാർ അല്ല സി ഡബിൾ ഓണർ കുമാർ മുഖർജി ഈ ഒരു പേര് ഫുൾ ഫോം പറഞ്ഞിട്ടും പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവിടെ മെൻഷൻ ചെയ്തത് എച്ച് സി മുഖർജി ആയിരുന്നു സഭയുടെ ഉപാധ്യക്ഷൻ ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ സ്ഥിര അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ഉപാധ്യക്ഷൻ എച്ച് സി മുഖർജി ഉണ്ടോ എസ് എൻ മുഖർജി സഭയുടെ ചീഫ് ഡ്രാഫ്റ്റ് മാൻ ആയിരുന്നു എസ് എൻ മുഖർജി സഭയുടെ ചീഫ് ഡ്രാഫ്റ്റ് മാൻ ആരായിരുന്നു എസ് എൻ മുഖർജി ഉപാധ്യക്ഷൻ എച്ച് സി മുഖർജി സഭയുടെ നിയമോപദേശകനായിരുന്നത് ബി എൻ റാവു ബി എൻ റാവു ആണ് സഭയുടെ നിയമോപദേശകനായിരുന്നത് ബി എൻ റാവു ആണ് സഭയുടെ നിയമോപദേശകൻ അതോടൊപ്പം ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നക്കൽ തയ്യാറാക്കിയത് ബി എൻ റാവു ആണ് നിയമോപദേശകൻ അല്ലെങ്കിൽ ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ആരാണ് ബി എൻ റാവു സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഫ്രാങ്ക് ആന്റണി സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ് ഫ്രാങ്ക് ആന്റണി ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഫ്രാങ്ക് ആന്റണി ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റെയ്സാദ് കയ്യെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് ആരാണ് പ്രേം ബിഹാരി നരേൻ റെയ്സാദ് ആണ് ഹിന്ദി പതിപ്പ് തയ്യാറാക്കിയത് ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ അപ്പോൾ ശരിക്കും തയ്യാറാക്കിയതാരാണ് പ്രേം ബിഹാരി നരേൻ റെയ്സാദ് ആണ് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയത് അതിന് ഹിന്ദി പതിപ്പ് തയ്യാറാക്കിയതാണ് വസന്ത് കൃഷ്ണനാണ് രാംനാഥ് ഗോയങ്ക ഈ ഭരണഘടന നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന പ്രശസ്തനായ പത്രപ്രവർത്തകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാംനാഥ് ഗോയങ്ക പ്രശസ്തനായ പത്രപ്രവർത്തകൻ രാംനാഥ് ഗോയങ്ക അപ്പോൾ ഭരണഘടന നിർമ്മാണ സഭ ഞാൻ ഒന്നുകൂടെ പറയാം 1946 ഡിസംബർ 6 ഫോം ചെയ്തത്
ഡിസംബർ 9 ന് ആദ്യ സമ്മേളനം നടന്നു പാർലമെന്റിലെ സെൻട്രൽ ഫോർ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടന്നത് 207 അംഗങ്ങൾ ഉണ്ടായിരുന്നു അതിൽ 9 വനിതകളായിരുന്നു സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനി സഭയിൽ ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഡിസംബർ 11 ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു 13 ന് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറിയത് ഈ ആമുഖം ഭരണഘടനാ സഭ ഈ ലക്ഷ്യപ്രമേയം ആമുഖമായി സഭ അംഗീകരിച്ച 47 ജനുവരി 22 23 ന് ഡിസംബർ 23 ന് സഭയുടെ ആദ്യ സെഷൻ ആദ്യ സമ്മേളനം അവസാനിച്ചു സഭയിലെ ഉപാധ്യക്ഷൻ എച്ച് സി മുഖർജിയും നിയമോപദേശകൻ ബി എൻ റാവു ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നക്കൽ തയ്യാറാക്കിയത് ബി എൻ റാവു ചീഫ് ഡ്രാഫ്റ്റ്മാൻ എസ് എൻ മുഖർജി ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഫ്രാങ്ക് ആന്റണി കവർപേജ് തയ്യാറാക്കിയ നന്ദലാൽ ബോസ് ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു പേരിന്റെ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ പെയിന്റിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നന്ദലാൽ ബോസ് പ്രംബഹാരി നരീൻ റൈസാദാണ് ഭരണഘടനയുടെ കയ്യെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണനാണ് ഹിന്ദി കയ്യെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് സഭയിലെ പ്രശസ്തനായ പത്രപ്രവർത്തകനായിരുന്നു രാംനാഥ് ഗോയങ്ക നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഭരണഘടനാ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം നേരത്തെ നമ്മൾ ആദ്യ സമ്മേളനത്തിലുള്ള അംഗങ്ങളാണ് തുടക്കത്തിൽ പറഞ്ഞത് കേട്ടോ ഇപ്പൊ നമ്മൾ പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389 389 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ അതിൽ 292 പേര് ബ്രിട്ടീഷ് ഗവർണർ പ്രവിശ്യകളിൽ നിന്നും 4 പേര് ചീഫ് കമ്മീഷണർ പ്രവിശ്യകളിൽ നിന്നും 93 പേര് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുള്ളവരായിരുന്നു അപ്പോൾ 292 പേര് ബ്രിട്ടീഷ് ഗവർണർ പ്രവിശ്യകളിൽ നിന്ന് 4 പേര് ചീഫ് കമ്മീഷണർ പ്രവിശ്യകളിൽ നിന്ന് 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുള്ളവരായിരുന്നു അങ്ങനെയാണ് 389 പേരുണ്ടായിരുന്നത് അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 292 എഴുതിയാൽ മതി ഇത് വരും 296 വരുമെങ്കിലും രണ്ടും കൂടിയുള്ളതാണ് പറയുന്നത് പക്ഷേ പി എസ് സിയുടെ ആൻസർ കീഴിൽ 292 ഭരണഘടനാ നിർമ്മാണ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 292 യെസ് ഇതിൽ ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സെപ്പറേറ്റ് ആയപ്പോൾ മുസ്ലിം ലീഗ് അംഗങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയി അതിനുശേഷം അംഗങ്ങളുടെ എണ്ണം 299 ആണ് അപ്പോൾ മുസ്ലിം ലീഗ് അംഗങ്ങൾ പിരിഞ്ഞു പോയതിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 299 അപ്പൊ ഇതിൽ നിന്നും എല്ലാം കൂടിയിട്ടാണ് ഈ 90 അങ്ങനെ 299 പേരാണ് മുസ്ലിം ലീഗ് അംഗങ്ങൾ പിരിഞ്ഞു പോയതിനു ശേഷം സഭയിലെ അംഗങ്ങളുടെ എണ്ണം ഇതിൽ വനിതകൾ 17 പേരുണ്ടായിരുന്നു വനിതകൾ 17 പേര് അതിൽ 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു 3 മലയാളി വനിതകൾ മൊത്തം 17 പേരുണ്ടായിരുന്നു 389 ഇതിൽ 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു ഒന്ന് അലി മസ്ക്രീൻ മറ്റൊന്ന് അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ അലി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ അലി മസ്ക്രീൻ തിരുവിതാംകൂറിനെ റെപ്രസെന്റ് ചെയ്തിട്ടും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുമുള്ള വ്യക്തികളായിരുന്നു ഇവരെ കുറിച്ച് നമ്മളോട് പി എസ് സി ചോദിക്കാവുന്ന ഒരു ഓരോ പോയിന്റുകളുണ്ട് അലി മസ്ക്രീൻ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പാർലമെന്റ് അംഗം കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പാർലമെന്റ് അംഗമാണ് അലി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ 1975 ദേശീയ വനിതാ വർഷം ആചരിച്ചപ്പോൾ വിമൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അമ്മു സ്വാമിനാഥൻ ഇപ്പൊ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് 1975 ദേശീയ വനിതാ വർഷത്തിന്റെ ആഘോഷവേളയിൽ വിമൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഇന്ത്യയിൽ നിന്നും പ്രീഡിഗ്രി പാസ്സായ ആദ്യ എസ് സി എസ് ടി വനിതയാണ് ഇന്ത്യയിൽ നിന്നും പ്രീഡിഗ്രി പാസ്സായ ആദ്യ എസ് സി എസ് ടി വനിതയാണ് ദാക്ഷായണി വേലായുധൻ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പാർലമെന്റ് അംഗം ആലി മസ്ക്രീൻ 1975 ദേശീയ വനിതാ വർഷത്തിന്റെ ആഘോഷവേളയിൽ വിമൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അമ്മു സ്വാമിനാഥൻ ഇന്ത്യയിൽ നിന്നും പ്രീഡിഗ്രി പാസ്സായ ആദ്യ എസ് സി എസ് ടി വനിതയാണ് ദാക്ഷായണി വേലായുധൻ 389 പേരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന ആദ്യ അംഗങ്ങൾ അതിൽ 292 പേര് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ബ്രിട്ടീഷ് ഗവർണർ പ്രവിശ്യകളിൽ നിന്നും 4 പേർ ചീഫ് കമ്മീഷണർ പ്രവിശ്യകളിൽ നിന്നും 93 പേര് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുള്ളവരായിരുന്നു ഇതിലെ മുസ്ലിം ലീഗ് അംഗങ്ങൾ പിരിഞ്ഞു പോയ ശേഷമുള്ള അംഗങ്ങളുടെ എണ്ണം 299 വനിതകൾ 17 മലയാളി വനിതകൾ 3 ഇത്രയും പോയിന്റുകൾ എല്ലാവരും ഫോളോ ചെയ്തെന്ന് കരുതും നമുക്ക് അടുത്ത് നോക്കാം അപ്പൊ നമ്മള് മലയാളി വനിതകൾ 3 പേരുണ്ടെന്ന് പറഞ്ഞു മൊത്തം വനിതകൾ 17 മലയാളി വനിതകൾ 3 മലയാളികളും 17 പേരായിരുന്നു വനിതകൾ മാത്രമല്ല മലയാളികളുടെ മൊത്തം എണ്ണെടുക്കുകയാണെങ്കിൽ 17 പേരുണ്ടായിരുന്നു അപ്പൊ മൊത്തം മലയാളികൾ 17 മൊത്തം വനിതകൾ 17 ഈ രണ്ടിലും എന്തുണ്ട് മലയാളികൾ 17 3 മലയാളി വനിതകളുണ്ട് വനിതകൾ 17 എടുക്കുമ്പോൾ 3 വനിതകൾ മലയാളികളായിട്ടുണ്ട്
മലയാളികളുണ്ട്. മൂന്ന് മലയാളി വനിതകൾ നമ്മൾ പഠിച്ചായിരുന്നു, മസ്ത്രീ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷ എന്നിവരായത്. ഇനി ആരൊക്കെയാണ് മറ്റു മലയാളികൾ നോക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ഹ്യൂമൻ മെമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികള് കൊച്ചിയിൽ നിന്ന് പനമ്പിള്ളി ഗോവിന്ദമേനോൻ, കൊച്ചിയെ റെപ്രസെന്റ് ചെയ്ത് പനമ്പിള്ളി ഗോവിന്ദമേനോനും യു പി എ റെപ്രസെന്റ് ചെയ്ത് ജോൺ മത്തായിയും, യുണൈറ്റഡ് പ്രൊവിൻസ് ഇന്നത്തെ യു പി എ റെപ്രസെന്റ് ചെയ്ത് ജോൺ മത്തായിയും, കൊച്ചിയെ റെപ്രസെന്റ് ചെയ്ത് പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് ഭരണഘടന നിർമ്മാണ സഭയിലെ അംഗങ്ങളായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ആനിമസ്ത്രീം തിരുവിതാംകൂറിൽ നിന്നും അമ്മു സ്വാമിനാഥനും ദാക്ഷായണിയവരായാലും മദ്രാസിനെ റെപ്രസെന്റ് ചെയ്തിട്ടായിരുന്നു. പിന്നെ തിരുവിതാംകൂറിൽ നിന്നുള്ള മറ്റംഗങ്ങളായിരുന്നു പട്ടം താഴപ്പിള്ള, പി എസ് നടരാജപ്പിള്ള, പി ടി ചാക്കോ, ആർ ശങ്കർ, കെ എ മുഹമ്മദ്. താണിപ്പിള്ള, നടരാജപ്പിള്ള, ചാക്കോ, ശങ്കർ, മുഹമ്മദ്. മദ്രാസിലെ മാധവ മേനോൻ, കെ കെ മേനോൻ, കെ ടി എം അഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, പി കുഞ്ഞിരാമൻ, ബി പോക്കർ, അബ്ദുൽ സത്താർ, ഹാജി. അപ്പോൾ ഇവരൊക്കെയാണ് മറ്റു മലയാളി അംഗങ്ങളായിരുന്നു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൂന്ന് വ്യുമൺ മെമ്പേഴ്സും കൊച്ചിയെ പ്രതിനിധീകരിച്ച് പനമ്പിള്ളി ഗോവിന്ദമേനോനും, യു പി എ പ്രതിനിധീകരിച്ച് ജോൺ മത്തായിയും. നമുക്ക് ഇനി അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒരു വിധം പോയിന്റുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. സഭയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു, പ്രധാനികൾ ആരൊക്കെയാണ്, എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പോയിന്റുകൾ നമ്മൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അതിൽ ഞാൻ പറഞ്ഞ മദ്രാസിലെയും തിരുവിതാംകൂറിലെയും ഹ്യൂമൻ ലീഡേഴ്സ്, ഹ്യൂമൻ മെമ്പേഴ്സ് അല്ലാത്ത അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബാക്കി എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ്. അത് ഞാൻ അത്ര ചോദിച്ച് കണ്ടിട്ടില്ല. യെസ്, ഇനി അടുത്ത ഒരു കുറച്ച് വർഷങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. അപ്പം നമ്മൾ ആലോചിച്ചാൽ മതി, സ്വാതന്ത്ര്യത്തിന് മുൻപാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉയർത്താൻ വേണ്ടി പതാക വേണം എന്ന് ആലോചിച്ചാൽ, സ്വാതന്ത്ര്യം മുമ്പാണ് ജൂലൈ 22. അതേ വർഷം തലേ മാസം ജൂലൈ 22-നാണ് ദേശീയ പതാകയെ അംഗീകരിച്ചത്. ദേശീയ ഗാനത്തെയും ഗീതത്തെയും സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ദേശീയ ഗാനത്തെയും ഗീതത്തെയും സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24-ന്. ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26. മുദ്രയെ അംഗീകരിച്ച റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് 50 ജനുവരി 26. 50 ജനുവരി 24-നാണ് ദേശീയ ഗാനത്തെയും ഗീതത്തെയും അംഗീകരിച്ചത്. പതാക അംഗീകരിച്ചത് 47 ജൂലൈ 22. ദേശീയ കലണ്ടർ ശതവർഷ കലണ്ടറാണ്. 57 മാർച്ച് 22-നാണ് ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത്. അപ്പൊ ദേശീയ പതാകയെ 47 ജൂലൈ 22, ദേശീയ ഗാനത്തെയും ഗീതത്തെയും 50 ജനുവരി 24, ദേശീയ മുദ്രയെ 50 ജനുവരി 26, ദേശീയ കലണ്ടറിനെ 57 മാർച്ച് 22 എന്നീ ദിവസങ്ങൾ, എന്നീ തീയതികളിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടാണെന്ന് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിലാണ്.